ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംശയങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്. ഒരു വണ്ടി നമ്മൾ ഓടിച്ചു പോകുമ്പോൾ ഡ്രൈവിങ്ങിനിടയിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നത്? പലർക്കും സംശയമുണ്ട്. കാരണം ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ വണ്ടി ഓഫായി പോകും, വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ചോദ്യം കമന്റ് ബോക്സിൽ വന്നതാണ്. ഒരാൾ ചോദിച്ചാണ്, ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ ഗിയറും ഇടുന്ന ടൈമിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഫോർത്ത് ഒക്കെ ഇടുന്ന സമയത്ത് ഏത് ഗിയറാണ് കൃത്യമായിട്ടും ഇടേണ്ടതെന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും വരാറുണ്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ. ചിലപ്പോഴും ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇട്ട ഗിയർ തന്നെ പല ആൾക്കാരും മറന്നു പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിക്കിട്ടാനും, ഒപ്പം തന്നെ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെയാണ് നമ്മൾ ഡ്രൈവിങ്ങിനിടയിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഡ്രൈവിങ്ങിനിടയിൽ എപ്പോഴൊക്കെയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത്? അതിന് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് ഫസ്റ്റ് ഗിയർ എന്നെന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ്, ഇത്രയും ഗിയറുകളിൽ ഏറ്റവും പവർഫുള്ളായ ടോർക്ക് കൂടിയ ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ. നമ്മൾ ഒരു വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്തൊക്കെയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു വണ്ടിയെ, നിർത്തിയ വണ്ടിയെ സ്മൂത്തായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ എടുക്കാനായിട്ടുള്ള ഒരു പവറുള്ളത് എപ്പോഴും ഫസ്റ്റ് ഗിയറിനാണ്. അപ്പോൾ ഒരു വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി എപ്പോഴൊക്കെ തീർത്തും സ്ലോ ആകേണ്ട സിറ്റുവേഷൻ വരുന്നു, അതായത് തീർത്തും സ്ലോ ആകേണ്ട സിറ്റുവേഷൻ, ചെറിയ റണ്ണിങ് അല്ല, തീർത്തും സ്ലോ ആകേണ്ട സിറ്റുവേഷൻ. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ഫോർത്തിൽ പോകുന്നു, മുന്നിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു കയറ്റം കാണുന്നു. നല്ലൊരു കയറ്റമാണെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ ഫോർത്തിൽ നിന്ന് തേടിയിട്ടിട്ട് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കയറില്ല. കാരണം ഫോർത്ത് ഗിയറിൽ പോകുന്നു, മുന്നിൽ നല്ലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നമ്മൾ സ്ലോ ചെയ്തു. സ്ലോ ചെയ്യുമ്പോൾ വണ്ടിയുടെ റണ്ണിൽ നിൽക്കും. നിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടേ ആ കയറ്റം കയറാനായിട്ട് കഴിയത്തുള്ളൂ. അതൊരു സിറ്റുവേഷനാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, ഉദാഹരണം പറയാം, നമ്മളൊരു തേർഡ് ഗിയറിൽ പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നേരെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഒരു ജംഗ്ഷൻ കാണുന്നു. ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വണ്ടി നിർത്തി ലെഫ്റ്റോ റൈറ്റോ ടേൺ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ എന്താണ്, നമ്മൾ കൃത്യമായിട്ടും ബ്രേക്കിൽ വന്ന് വണ്ടി സ്ലോ ചെയ്ത് ക്ലച്ച് പിടിക്കുന്നു, വണ്ടി നിർത്തുന്നു, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ആ ജംഗ്ഷൻ കയറാനായിട്ട് കഴിയത്തുള്ളൂ. ഇതൊരു മറ്റൊരു സന്ദർഭമാണ്. അതുപോലെ തന്നെ നമ്മളൊരു വണ്ടി ഒരു ട്രാഫിക്കിലേക്ക് വണ്ടിയുമായിട്ട് ചെല്ലുന്നു. ട്രാഫിക്കിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ലെഫ്റ്റോ റൈറ്റോ തിരിയേണ്ടി വരും, അല്ലെങ്കിൽ നേരെ മുന്നോട്ട് പോകേണ്ട സിറ്റുവേഷൻ വരും. നമ്മൾ വരുന്നത് ചിലപ്പോൾ ഒരു തേർഡ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ആയിക്കോട്ടെ, അപ്പോഴും നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകേണ്ട സിറ്റുവേഷനാണ് വരുന്നത്. അവിടെ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് മറക്കാതെ തന്നെ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തെടുത്തില്ലെങ്കിൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അപ്പോൾ അതും നമ്മൾ കൃത്യമായിട്ടും വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നു, നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ഉദാഹരണം, നമ്മൾ നേരെ പോകുന്നു, നമുക്ക് ഇടത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടി ചേർത്ത് പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വലത്തെ സൈഡിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇടത്തെ സൈഡിലേക്ക് നമുക്ക് തിരിഞ്ഞ് ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് ഗേറ്റിലേക്ക് കയറ്റി പാർക്ക് ചെയ്യണം, റൈറ്റ് സൈഡിലേക്ക് കയറ്റി പാർക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴും എന്ത് ചെയ്യണം, നമ്മളൊരു സെക്കൻഡ് ഗിയർ ഒന്ന് ഇട്ട് തിരിഞ്ഞ് കയറാനായിട്ട് നോക്കരുത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഏറ്റവും ടോർക്ക് കൂടിയ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചേ നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ വണ്ടിയെ നമ്മൾ ഒതുക്കി നിർത്തുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടി ഒരു കൺട്രോളിൽ കിട്ടും. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും സേഫായിട്ട് വണ്ടി ലെഫ്റ്റോ റൈറ്റോ കൃത്യമായിട്ട് നമുക്ക് ചേർത്ത് പാർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട മറ്റൊരു സന്ദർഭം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മൾ ചിലപ്പോൾ ചില ഹമ്പുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. അതായത് ഹമ്പ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഹൈറ്റോടു കൂടിയ ഹമ്പുകളുണ്ട്. അവിടെ നമ്മൾ വരുന്ന സമയത്ത് ഒരു സെക്കൻഡിലോ തേർഡിലോ ആണ് വരുന്നത്. തേർഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുക്കുക. വീണ്ടും ഹമ്പിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വേണം ആ ഹമ്പ് കയറി ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ വണ്ടി വന്നിട്ട് ചാടി ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ചില റോഡുകളിൽ കുഴിയോടുകൂടിയ
ഹമ്പ് പോലെയുള്ള ഭാഗങ്ങൾ കാണാറുണ്ട്. അവിടെയും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും ഉചിതം ഫസ്റ്റ് ഗിയർ ആണ്. കാരണം നമ്മൾ ഇങ്ങനെ വന്ന് കുഴിയോടുള്ള ആ ഭാഗത്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറുക. സെക്കൻഡ് കൊടുത്ത് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായിട്ട് വണ്ടി ആ കുഴിയിൽ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനാണ് നമ്മളൊരു നല്ല ഈ ഗട്ടറോട് കൂടിയ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗട്ടർ അടുപ്പിച്ച് മുന്നോട്ട് ഗട്ടറാണ്. അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ സെക്കൻഡ് ഗിയർ ഒന്നും അല്ല നമുക്ക് അവിടെ വേണ്ടത്. അവിടെ ഫസ്റ്റ് ഗിയർ ഇടുക, വണ്ടി മുന്നോട്ട് പോവുക. ഇനി നല്ല ചെളിയോട് കൂടി ഉള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് പോവുക. ഇനി അതുപോലെ നല്ല ചരലുകൾ ഉള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് പോവുക. കാരണം വണ്ടി പതിയാണ് ചരലിലൊക്കെ പോകേണ്ടത്, അല്ലെങ്കിൽ വണ്ടി തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ചെളിയിലൂടെ പോകുന്ന സമയത്തും വണ്ടി തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സാവധാനത്തിൽ വണ്ടി ഓടിച്ചു പോകാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ ഗിയർ ഇടുമ്പോൾ സംശയം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം, തേർഡിൽ നിന്ന് നമ്മൾ ഫോർത്തിലേക്ക് ഇടുന്നു. ഫോർത്തിലേക്ക് ഇടുമ്പോൾ ഫോർത്തിലേക്ക് ഇടണോ എന്നുള്ളൊരു സംശയം, ഇനി ഫോർത്തിലിട്ടാ വണ്ടി പോവുക എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുക്കും, ഇപ്പോൾ ഉടനെ സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ, വണ്ടി ഓഫായി പോവോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ തേർഡ് ഗിയർ പോകുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഗിയർ ഇടണോ, ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി തീർത്തും സ്ലോ ആകുമോ, അല്ലെങ്കിൽ ഗിയർ മാറിപ്പോയിട്ട് ഫോർത്തിലേക്ക് വീഴും, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പല ആൾക്കാർക്കും വരാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ളത് പറയാം. ഓക്കെ, നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്താണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി ക്ലച്ചേ നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്നു. വണ്ടി എടുക്കുമ്പോൾ റോഡ് നിങ്ങൾ നോക്കുക, നിങ്ങൾ എടുക്കുന്ന റോഡ്. നമ്മളെടുക്കുന്ന റോഡ് അത്യാവശ്യം നിരപ്പ് റോഡാണ്, വീതി കൂടിയ റോഡാണ്, ഒത്തിരി ഗട്ടറും കുഴികളും ഒന്നും ഇല്ലാത്തൊരു റോഡാണെങ്കിൽ ജസ്റ്റ് വണ്ടി ഒന്ന് പതിയെ ഒന്ന് ക്ലച്ച് നയിച്ച് ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ചെറുതായിട്ടൊന്ന് മൂവ് ആയാൽ, ലൈറ്റ് ഒരു മൂവ്മെൻറ്റ്സ് മതി, ചെറിയൊരു റണ്ണിങ് മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയർ ഇടാം. ക്ലച്ച് നയിച്ചിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിരപ്പ് റോഡായതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിയർ ഇട്ട് നിങ്ങൾക്ക് വണ്ടി പോകാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ നമ്മൾ വണ്ടി എടുക്കുന്നത് ചെറിയൊരു കയറ്റത്താണെന്ന് നിങ്ങൾ കരുതുക. കയറ്റത്താണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നത്. ചെറിയ കയറ്റമാണെങ്കിൽ നമ്മൾ ക്ലച്ച് നയിക്കുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു, ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്നു. എടുത്താൽ കയറ്റമായതുകൊണ്ട് തന്നെ നമ്മൾ നിരപ്പത്ത് കൊടുക്കുന്ന ആക്സിലറേഷൻ കൊടുത്തിട്ട് സെക്കൻഡ് ഇട്ടാൽ വണ്ടി ഓഫായി പോകും. അവിടെ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കണം. കുറച്ച് കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വണ്ടിക്ക് നല്ലൊരു മൂവ്മെന്റ്സ് കിട്ടാനായിട്ട് കയറ്റത്തുള്ള ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി കുറച്ച് റണ്ണിങ് കിട്ടും. അത്രയധികം ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ട് ആക്സിലറേഷൻ അയക്കുന്ന സെയിം ടൈമിൽ, അത് സെക്കൻഡുകൾക്കുള്ളിൽ ക്ലച്ച് ഔട്ട്, സെക്കൻഡ് ഇടുക, ക്ലച്ച് എന്ന് കാലയ്ക്കുക, പെട്ടെന്ന് തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക. അങ്ങനെയാണ് നമ്മളൊരു കയറ്റത്തും നിരപ്പായിട്ടുള്ള റോഡിലും സെക്കൻഡ് ഗിയർ ഇടേണ്ടത്. ഇനി ഒരു ഗട്ടറിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി തേർഡ് ഗിയർ എപ്പോഴാണ് ഇടേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു നിരപ്പ് റോഡിൽ എടുക്കുന്നു, സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ഇടുന്ന സമയത്ത് മാത്രം നിങ്ങൾ കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ടോർക്ക് കുറഞ്ഞ ഒരു ഗിയറിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടെ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അതായത് സെക്കൻഡിലിട്ട് ആ ലാഘവത്തോടെയല്ല, കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്ത് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ വേഗതയിലേക്ക് വണ്ടി ഒന്നാവുമ്പോൾ ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് മൂന്നാമത്തെ ഗിയർ ഇടാനായിട്ട് കഴിയും. ഇനി നാലാമത്തെ ഗിയറും അഞ്ചാമത്തെ ഗിയറും ഇടുമ്പോഴാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ ഗിയറും അഞ്ചാമത്തെ ഗിയറും ഇടുന്ന സമയത്ത് ആവറേജ് വണ്ടിക്ക് ഒരു റണ്ണിങ് ഉണ്ടായിരിക്കണം. ആ റണ്ണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 45 കിലോമീറ്റർ വേഗതയെങ്കിലും, അല്ലെങ്കിൽ ഒരു 45 കിലോമീറ്റർ വേഗതയെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ ഫോർത്ത് ഇടാവുള്ളൂ, എന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. തേർഡ് ഗിയറിൽ ഇട്ടിട്ട് ഫോർത്ത് ഇടുന്ന സമയത്ത് കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നന്നായിട്ട് അങ്ങ് കൊടുക്കുക. അത്യാവശ്യം റണ്ണിങ് ആയി കഴിഞ്ഞു, നിരപ്പ് റോഡാണെന്ന് മനസ്സിലായാൽ പതുക്കെ തേർഡിൽ നിന്ന് പതിയെ താഴോട്ട് വലിച്ച് ഫോർത്ത് ഗിയറിലേക്ക് ഇടുക, എന്നിട്ട് ക്ലച്ച് നയിച്ച് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് പോവുക. ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല വീതി കൂടിയ റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്, അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ ഫിഫ്ത്ത് ഇടുക. വീതി കുറഞ്ഞ റോഡിൽ ഇടാതിരിക്കുക. വീതി കൂടിയ റോഡുകളാണ് എന്ന് തോന്നിയാൽ നമുക്ക് കൃത്യമായിട്ടും സ്ട്രെയിറ്റ് റോഡാണ്, നല്ല നിരപ്പ് റോഡാണെന്ന് തോന്നിയാൽ തുടക്കക്കാരെ സംബന്ധിച്ച് നിങ്ങൾ അഞ്ചാമത്തെ ഗിയർ ഇടുക. എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർമാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ല തന്നെ അവരിടും. പക്ഷേങ്കിൽ നമ്മൾ പഠിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ ക്ലച്ച് ഇടുക, അഞ്ചാമത്തെ ഗിയർ ഇട്ട് ഡ്രൈവ് ചെയ്യുക. ഈ അഞ്ചാമത്തെ ഗിയറിൻ്റെ പേരാണ് ഓവർ ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗിയർ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ അതുപോലെ തന്നെ ചില ആൾക്കാർ കൃത്യമായിട്ട് അറിയത്തില്ലാത്ത ഒരു കാര്യമാണ്, ചെറിയ ഇറക്കത്തോടു കൂടിയ റോഡുകളുണ്ട്. നമുക്ക് അത്യാവശ്യം വീതി കൂടിയ റോഡാണ്, വലിയ ഇറക്കങ്ങളൊന്നുമില്ല, കുഞ്ഞിറക്കമുണ്ട്. അവിടെ നമുക്ക് കൃത്യമായിട്ടും ഇത്രയും മൂവ്മെൻറ്റ്സ് ഒന്നും കൊടുക്കണ്ട. ഫസ്റ്റിൽ നിന്ന് ജസ്റ്റ് ക്ലച്ച് ഔട്ട്, സെക്കൻഡ് ഇടുക,
ചെറിയ മൂവ്മെന്റ്സ് കൊടുത്താൽ തേർഡും ഫോർത്തും ഫിഫ്ത്തും ഇട്ടിട്ട് നമുക്ക് ആ ചെറിയ ഇറക്കങ്ങളോട് കൂടിയ വീതി കൂടിയ റോഡുകളിൽ ചെറിയ ഇറക്കമാണെങ്കിൽ അഞ്ചാമത്തെ ഗിയറിൽ ഈസി ആയിട്ട് പോകാൻ കഴിയും. ഒരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകില്ല. അത് കുത്തനെയുള്ള ഇറക്കമൊന്നും അല്ല പറയുന്നത്, ചെറിയ ഇറക്കമാണ്. ഇനി ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള സംശയം എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമുക്ക് മാറ്റുന്നത്? അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നല്ല നിരപ്പ് റോഡിൽ പോകുന്നു, അഞ്ചാമത്തെ ഗിയറിൽ പോകുന്നു, മുന്നോട്ട് പോകുമ്പോൾ ചെറിയ വളവ് കാണുന്നു, ഇറക്കമാണ്, നിരപ്പ് റോഡൊക്കെയാണ്, മുന്നിലൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ ഫിഫ്ത്തിൽ തിരിയാതിരിക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യുക, ബ്രേക്കേ വന്നൊന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് ഫോർത്തിലേക്ക് ഇട്ടിട്ട് ആ വളവ് തിരിയാനായിട്ട് ശ്രമിക്കുക, ചെറിയ വളവുകളാണെങ്കിൽ. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് വളവോ കയറ്റോ കാണുന്നു, ഫോർത്തിലാണ് വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ബ്രേക്കേ വന്നിട്ട് അത് മനസ്സിലാക്കണം, വളവ് മാറി, ചെറിയ കയറ്റമുണ്ട്, വളവുമുണ്ട് എന്ന് പിടികിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫോർത്തിൽ കയറി പോകാനായിട്ടുള്ള ഒരു ചിന്തയെ പോകാതെ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് പോവുക, അതാണ് ഏറ്റവും സേഫ്. അവിടെ നമ്മൾ ഫോർത്തിൽ നിന്ന് തേടിയിട്ടിട്ട് കാല് കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പേടിക്കാതെ കയറാൻ കഴിയും. അപ്പോൾ അങ്ങനെയും കയറി പോകുന്ന സമയത്ത് മുന്നിലേക്ക് കയറ്റത്തിൻ്റെ അളവ് കുറച്ചും കൂടെ കൂടുതലാണ്, തേടിലും പോകാൻ പറ്റത്തില്ല, കുറച്ചും കൂടെ ഒരു കയറ്റം നമുക്ക് തോന്നിയാൽ അവിടെ നമ്മൾ ഒന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് സെക്കൻഡ് ഇട്ടിട്ട് കയറി പോകാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം ചെറിയ കയറ്റമൊക്കെ ആണെങ്കിൽ സെക്കൻഡ് കയറി പോകും. ഇനി കയറി പോകുന്നില്ല എന്ന് നമ്മൾ വണ്ടി നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ അറിയാം, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് പമ്മുന്നു എന്ന് തോന്നിയാൽ ആ തോന്നുന്ന നിമിഷം തന്നെ, മൈൻഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നിമിഷം തന്നെ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. പല ആൾക്കാരും എന്ത് ചെയ്യും, ആ കുഴപ്പമില്ല കയറി പോകും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും, അപ്പോൾ വണ്ടി എഞ്ചിൻ അടിച്ച് ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു മൈൻഡ് നമ്മുടെ കൃത്യമായിട്ടും നമ്മളെ തോന്നിപ്പിക്കുന്നത് കറക്റ്റ് ആയിരിക്കും. ആ സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചേ നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയങ്ങളുടെ ഒരു മറുപടി നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.